ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി ചാംപ്സ്. സ്കൂൾ കുട്ടികൾക്കായി, അതായത് ക്വിസ് മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുന്ന സ്കൂൾ കുട്ടികൾക്കായി ഒരു ജനസംഖ്യാദിന ക്വിസ്. ജൂലൈ 11 ജനസംഖ്യാദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ ക്വിസ് മത്സരത്തിൽ ചോദിച്ചേക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ലോക ജനസംഖ്യാ ദിന ക്വിസ് 2019. എന്നാണ് ലോക ജനസംഖ്യാ ദിനം? ജൂലൈ 11. എന്നാണ് ലോക ജനസംഖ്യാ ദിനം? ജൂലൈ 11. ആദ്യമായി UN ലോക ജനസംഖ്യാ ദിനം ആചരിച്ചത് എന്ന്? 1987 ജൂലൈ 11. ലോക ജനസംഖ്യ 500 കോടി കടന്ന ദിവസം. 1987 ജൂലൈ 11. ലോകത്തിലെ 500 കോടി തികച്ച കുട്ടി. ലോകത്തിലെ ജനസംഖ്യ 500 കോടി തികച്ച കുട്ടി. മത്തേജ് ഗാസ്പർ ക്രൊയേഷ്യ. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം ഡെമോഗ്രഫി. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം ഡെമോഗ്രഫി. ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവ് ജോൺ ഗ്രാൻഡ്. നൂറ് കോടി ജനസംഖ്യ കടന്ന ആദ്യ ഭൂഖണ്ഡം ഏഷ്യ. 100 കോടി ജനസംഖ്യ കടന്ന ആദ്യ ഭൂഖണ്ഡം ഏഷ്യ. 100 കോടി ജനസംഖ്യ കടന്ന ആദ്യത്തെ രാജ്യം ചൈന. 100 കോടി ജനസംഖ്യ കടന്ന ആദ്യത്തെ രാജ്യം ചൈന. ജനസംഖ്യയിൽ ഒന്നാമതുള്ള രാജ്യം ചൈന. 142 കോടി. ജനസംഖ്യയിൽ രണ്ടാമതുള്ള രാജ്യം ഇന്ത്യ. 136 കോടി. ജനസംഖ്യയിൽ മൂന്നാമതുള്ള രാജ്യം അമേരിക്ക. 33 കോടി. സെൻസസ് എന്ന പദത്തിൻ്റെ മലയാള അർത്ഥം, അല്ലെങ്കിൽ മലയാള പദം, കനേഷുമാരി. സെൻസസ് എന്ന പദത്തിൻ്റെ മലയാള അർത്ഥം കനേഷുമാരി. ആദ്യ ലോക ജനസംഖ്യാ സമ്മേളനം നടന്നത് ഏത് വർഷം? 1927. ആദ്യത്തെ ലോക ജനസംഖ്യാ സമ്മേളനം നടന്ന വർഷം 1927. ആദ്യ ജനസംഖ്യാ കണക്കെടുപ്പ്, അതായത് ആദ്യത്തെ സെൻസസ്, ചൈനയിലാണ് നടന്നത്. ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ശാസ്ത്രീയ സെൻസസ്. 1881 റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ശാസ്ത്രീയ സെൻസസ് നടന്നത്. 1881 റിപ്പൺ പ്രഭുവിൻ്റെ കാലത്താണ്. ഇന്ത്യയിൽ അവസാനത്തെ സെൻസസ് നടന്നത് 2011. അത് 15-ാമത്തെ സെൻസസ് ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് നടക്കുന്നത് ഏത് രാജ്യത്ത്? ഇന്ത്യ. ലോകത്തിലെ ആദ്യത്തെ സെൻസസ് അമേരിക്ക. 1790. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. നിലവിലെ ലോക ജനസംഖ്യ 760 കോടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് തീർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുവാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇനി പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും, ക്വിസ് മത്സരങ്ങളെ സംബന്ധിച്ച എല്ലാ വീഡിയോസും, പി എസ് സിക്ക് തയ്യാറെടുക്കുന്നവർക്കായി വേണ്ടുന്ന എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് ആവശ്യമാണെങ്കിൽ നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ വൈകാതെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.